അല്ലേ മനുഷ്യൻ ഒരു കാർ വേണം എന്ന് തോന്നുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരും? നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാറിന് വേണ്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ ചെലവാക്കാൻ തയ്യാറാണ്? 10 ലക്ഷം അല്ലെ, ചെറിയൊരു കാർ 10 ലക്ഷം രൂപ. ഇനി ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു നമുക്ക് പിന്നെ ജീവിതത്തിലെ അല്ലേ നമ്മളുടെ റിട്ടയർമെന്റില് നമ്മളുടെ മെഡിക്കൽ അലവൻസുകൾ, മെഡിക്കൽ ആയിട്ട് ചെലവുകൾ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാതെ നമ്മൾക്ക് സ്വന്തം ചെലവിൽ നടത്താൻ പറ്റുന്ന ആത്മാഭിമാനമുള്ള അച്ഛനും അമ്മയായിട്ട് മാറണം എന്നുള്ള ആഗ്രഹം അല്ലേ അല്ലേ മക്കളുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവാനുള്ള ഒരു വില അല്ലേ വിലയുള്ളതെങ്കിൽ അതിന് എത്ര ലക്ഷം രൂപ നിങ്ങളെ അക്കൗണ്ട് വേണം? എത്ര ലക്ഷമാണ്? ഇന്നത് മെഡിക്കൽ എക്സ്പെൻസുകൾ അറിയാറല്ലേ എത്ര രൂപ നിങ്ങളെ അക്കൗണ്ട് ഉണ്ടായാൽ നന്നായിരിക്കും? എത്ര രൂപ വേണം? 5 ലക്ഷം രൂപ ഉണ്ടായാലേ അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൂടി ഉള്ളതാണെന്ന് അർത്ഥം. 5 ലക്ഷം ഉണ്ടായാലും അല്ലെങ്കിൽ 2000 കൂടി ആവോ? 10 ലക്ഷം അല്ലേ, 10 ലക്ഷം വേണം. 10 മെഡിക്കൽ ഇതിലെ ഒരു 10 ലക്ഷം രൂപ ചെലവ് വേണം അല്ലേ, ഉണ്ടായാൽ നന്നായിരിക്കും. ഇനി ഇതൊന്ന് കൂട്ടി നോക്കാം. ഒന്ന് കൂടി പോലെ എത്രയാണ്? 1 കോടി 60 ലക്ഷം രൂപ വേണം. 1 കോടി 60 ലക്ഷം രൂപ നമ്മൾ വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ. അതനുസരിച്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം ഞാൻ അത്യാഗ്രഹമാണ് എന്ന് പറയുന്നതെങ്കിൽ ഞാൻ അധികരിച്ചു എഴുതിയോ? എവിടെയെങ്കിലും എഴുതിയോ? ഒരു കാര്യം ചെയ്യാം, ഈ കാറ് വാങ്ങിച്ചു കളയാം. വേണ്ട. ഇനിയും നിങ്ങൾക്ക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെവിടെയെങ്കിലും കുറയ്ക്കാം. നിങ്ങൾ പറ എവിടെ കുറയ്ക്കാം? എവിടെ കുറയ്ക്കും? കുറയ്ക്കാൻ ഞാൻ പണി പറഞ്ഞതാ, കുട്ടികൾ 2 എണ്ണം വേണ്ട, 1 അവിടെ കുറയ്ക്കാൻ പ്രാർത്ഥിക്കും. വീട് ചെറുത് മതി, 50 ലക്ഷത്തിന് വേണ്ട അല്ലേ, അവിടെ കുറയ്ക്കാം. അതായത് തൊഴുത്താക്കാൻ പറ്റുക അങ്ങനെയാക്കുക അല്ലേ, തൊഴുത്താക്കുക. എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് 1 കുട്ടിക്ക് കൊടുക്കാൻ മതി അല്ലേ, അത് മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം. ഇന്ന് അതല്ലേ നടക്കുന്നത്, കോംപ്രമൈസ് ചെയ്ത്. ഇനി ഇവിടെ ഞാൻ ഈ ഒരു സംഭവം 1 കോടി 60 ലക്ഷം എഴുതി. ഇനി ഞാൻ ഇവിടെ നമ്മളൊരു ഇത് എവിടുന്ന പൈസ ഉണ്ടാവുന്നത്? പണിയെടുത്താലേ പൈസ ഉണ്ടാവുക അല്ലേ, പണിയെടുത്താലേ നമ്മൾക്ക് വരുമാനം ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒരു വ്യക്തിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു. ജോലി കിട്ടിയിട്ട് ആ വ്യക്തിയുടെ കുടുംബ ചെലവൊക്കെ കഴിഞ്ഞിട്ട് 10,000 രൂപ മാറ്റി വെക്കാന്ന് വിചാരിക്കാം അല്ലേ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും പറയില്ല, 10,000 രൂപ ഞാൻ സേവിങ്സിലേക്ക് മാറ്റി വെക്കുന്നു വിചാരിച്ച് അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് വിചാരിക്കാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് എത്ര രൂപ ആ വ്യക്തി മാറ്റി വെക്കാൻ കഴിയും? 10,000 രൂപ മാറ്റി വെച്ചാൽ 1 വർഷം കൊണ്ട് എത്ര രൂപ അക്കൗണ്ട് ഉണ്ടാവും? 120,000 രൂപ. 120,000 രൂപ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. ഒരു ഈ കാര്യങ്ങളൊക്കെ അതായത് ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്ര പ്രായമുണ്ടാവും? 55 വയസ്സിനുള്ളിൽ ഇതെല്ലാം നടന്നിരിക്കണം അല്ലേ. വേണ്ടേ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടാണോ, ഒരു വീട് വെച്ചിട്ടുണ്ടാവണം, കുട്ടികളുടെ കല്യാണം കഴിച്ചിട്ടോ, എല്ലാം നടക്കുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ 25-ാമത്തെ വയസ്സിൽ ആ പയ്യൻ ജോലിക്ക് കയറി 55 വയസ്സ് ആവുമ്പോൾ 30 വർഷത്തെ സർവീസ് ഉണ്ടാവും അല്ലേ. 30 വർഷത്തെ സർവീസ് ഉണ്ടാവുമ്പോൾ 1 വർഷം 120,000 രൂപ മാറ്റി വെച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ 30 വർഷം കൊണ്ട് എത്ര രൂപ ഉണ്ടാവുക? എത്ര
വർഷം കഴിഞ്ഞാലുള്ള ബാലൻസ് അല്ലേ? ഇനി ആലോചിച്ച് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി എന്ത് എവിടുന്ന് ചെയ്യും? 36 ലക്ഷം രൂപയാണ് കയ്യിലുള്ളത്, ആകത്രേ ഉള്ളൂ. നമുക്ക് പോകേണ്ടതായുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും നമുക്ക് ഒറ്റപ്പെടുത്തി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ കിടക്കുന്നത് എവിടുന്ന് പൈസ കടക്കാൻ പോകേ അല്ലേ? അല്ലാതെ എവിടെ പൈസ? ഞാനവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ എവിടെയും എത്താൻ പറ്റിയില്ല? പണിയെടുത്തിട്ട് കാര്യമില്ല. പണിയെടുത്താലും സേവിങ്സ് ചെയ്യാണെങ്കിൽ 10,000 രൂപ സേവിങ്സ് ചെയ്യാൻ ഒരു വ്യക്തി 30 വർഷം ഒരു മാസം ഇടവിടാതെ 10,000 രൂപ സേവ് ചെയ്യാൻ പറ്റിയാൽ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന 36 ലക്ഷമുള്ളൂ. നമുക്ക് ചെലവുകൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ വർഷമാണെങ്കിൽ ഗോൾഡ് റേറ്റ് എത്രയാണ് നമുക്ക് വാങ്ങണ്ടേ? ഗോൾഡ് ഒരു സെന്റ് സ്ഥലത്തിന് കഴിഞ്ഞ വർഷത്തിന്റെ റേറ്റ് ആണെന്ന്, ഒരു ചാക്ക് സിമെന്റിന് കഴിഞ്ഞ വർഷം ഉണ്ടായ റേറ്റ് ആണ് ഈ വർഷം. നമുക്ക് കിട്ടുന്ന പൈസ അതിന് എവിടെ കൂടുന്നത്? ഒരു 100 രൂപ പോലും അധികം കിട്ടാതെ നമ്മൾ എവിടെ പോകണം? നമ്മൾ എടുക്കുന്ന പണി 100 രൂപയിലും അധികം അവിടെ ഉണ്ടോ? കഴിഞ്ഞ വർഷത്തിൽ ഇവിടെയാണ് നമ്മളൊക്കെ ശരിക്കും തോറ്റു പോകുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ യന്ത്രം പോലെ രാവിലെ നീക്കിയ പണിക്ക് പോവാം, അവര് തന്നെ എന്തെങ്കിലുമൊക്കെ എത്തുവാണിയോ. പക്ഷെ നമ്മൾ കൂട്ടി നോക്കണം, ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തുക അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കപ്പിത്താനായിട്ട് മാറണം ജീവിതത്തിൽ. എന്നെങ്കിലെ നാളത്തെ ജീവിതത്തിൽ ആണായിട്ട് ഉയർന്നു നിൽക്കാൻ, പെണ്ണായിട്ട് ഉയർന്നു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ തല ഉയർന്നു പോകും. കാരണം കണക്കുകളൊക്കെ പറയുന്നത് ഇത് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ 10,000 രൂപ മാറ്റി വെച്ചാൽ 36 ലക്ഷം ആവും പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ്, ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മൾ 10,000 രൂപ മാറ്റി വെക്കുന്നുണ്ടോ? ഇല്ലോ ഇല്ലോ ഇല്ലോ. നമ്മൾ എടുക്കുന്ന ജോലിയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് ചെലവൊക്കെ കഴിഞ്ഞ് 10,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ എവിടെ പോയിട്ട് ഇതല്ലേ നമ്മുടെ മക്കൾ നാളെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, MBBS പോകണം ചോദിക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ പറയുന്നതും അച്ഛനതിനെ പഴുവില്ല എന്തെങ്കിലുമൊക്കെ പഠിക്കം നിർത്തിക്കോ എന്ന് പറയുന്ന അച്ഛനമാരുണ്ട് അല്ലേ? എന്നെ കൂടെ കഴിയില്ല, പഠിച്ചു നിർത്തിക്കോ, മുന്നോട്ട് പോകില്ലാന്ന് അല്ലേ? മക്ക എന്ന് വെച്ചാല് പറയുന്ന ആൾക്കാർ അച്ഛനമ്മേ. ഇവിടെ ഇത് എവിടെയാണ് പഠിച്ചത്? നമുക്ക് പ്ലാനിങ് ഇല്ലാത്തതാണ്. നമ്മൾ തന്നെ എന്നും എന്താ പോലെ രാവിലെ എണീക്കുന്നു പോകുന്നു, രാവിലെ എണീക്കുന്നു പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഒരു ഇതിലൂടെ നാളെ വരുന്ന എക്സ്പെൻസിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ഒരു വ്യക്തിയോട് ഞാൻ അയർന്ന് ചെയ്യാന്ന് പറയുന്നില്ല, ഞാൻ അയർന്ന് ചെയ്യാന്ന് പറയാനല്ല വന്നത്. ഞാൻ ഈ കണക്ക് കാണിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്ന് നാളെ നിങ്ങളുടെ വരുമാനത്തിലേക്ക് അഡീഷണൽ ആയിട്ട് ഇത്രയും വലിയ എക്സ്പെൻസ് വരുമ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഞാൻ എവിടെ എത്തും എന്ന് തിരിച്ചറിയാം. അതിനുവേണ്ടി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത്. അയർച്ച ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ മതി. അയർച്ച എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ അവസരമാണ്. ഒരു സാധാരണ വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഏത് ആകാശത്തോളം വളരാൻ കഴിയുന്ന ഒരു അവസരമാണ് അയച്ച്. ഒരു സാധാരണ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് വരുമാനം കാണാൻ അവസരമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചോട് അയച്ച് ചെയ്യാൻ പറ്റി വേറെ അവസരം നിങ്ങൾക്ക് കാണുന്നത് ഏതേറെ വരുമാനം കാണാൻ പറ്റുന്ന അവസരം അത് ചെയ്തോളി. അപ്പൊ തീർച്ചയായും ഈ ഒരു സംഭവം 10,000 രൂപ പോലും നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നില്ല.